ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്ലോറ ഹോം ഗാർഡൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിങ്ക സീഡ്സ് എങ്ങനെ പാകാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. എനിക്ക് ഈ വിങ്കയുടെ സീഡ്സ് അയച്ചു തന്നിരിക്കുന്നത് മാവേലിക്കരയിലെ സുമാബാബുവാണ്. എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ബ്ലാക്ക് മൂണ്ട് സീഡ്സാണ്. സുമയുടെ കയ്യിൽ പിങ്കും റെഡിൻ്റെയും മിക്സഡ് സീഡ്സും ബ്ലാക്ക് മൂണ്ട് സീഡ്സും അവൈലബിളാണ്. റേറ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് ചാർജ് അടക്കം ബ്ലാക്ക് മൂണ്ട് സീഡ്സിന് 80 രൂപയും മിക്സഡ് സീഡ്സിന്, റെഡിൻ്റെയും പിങ്കിൻ്റെയും മിക്സഡ് സീഡ്സിന് 90 രൂപയുമാണ്. നിങ്ങൾക്ക് സീഡ്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന സുമയുടെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി. ഈ വീഡിയോയിൽ കാണുന്ന ചെടികളുടെ പിക്ചർ എന്ന് പറയുന്നത് സുമയുടെ വീട്ടിലെ പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പാകുന്നതെന്നുള്ള ഒരു കാണാം നമുക്ക്. സുമ അയച്ചു തന്ന സീഡ്സിൻ്റെ പാക്കറ്റാണ്. ഏകദേശം 50 മുകളിൽ തന്നെ 50 അടുപ്പിച്ച് വിത്തുകൾ ഉണ്ടായിരുന്നു തോന്നുന്നു. അത്രയും ഉണ്ടാകും എന്നാണ് എന്നോട് പറഞ്ഞിരുന്നതും. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഈ സാധാരണ വീഡ്സ് സീഡ്സൊക്കെ പാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ കുതിർത്തതിന് ശേഷമാണ് എല്ലാ ചെടികളുടെയും സീഡ്സ് ഞാൻ പാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ച സീഡ്സാണ് ഈ കാണുന്നത്. സീഡ്സ് പാകാൻ വേണ്ടി എടുത്തതിന് ശേഷം നമ്മളത് വെള്ളത്തിൽ കുതിർത്തതായതുകൊണ്ട് ഇത്തിരി താഴോട്ടൊക്കെ വീഴാനായിട്ട് പാടാണ്. അങ്ങനെ പല സ്ഥലത്തായിട്ട് അത് വിതർത്തിയിട്ടതിന് ശേഷം കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ, ഞാൻ ഇതിന് വേണ്ടി പോട്ട് മിക്സായിട്ട് എടുത്തിരിക്കുന്ന മണ്ണ് എന്ന് പറഞ്ഞാൽ, ഞാൻ മണ്ണ് നേരത്തെ എടുത്തു വച്ചിരുന്നു. മണ്ണെന്ന് പറയുന്നത് ചകിരിച്ചോറും ഇത്തിരി പൊടിക്ക് ചാണകവും മണ്ണും കൂടെ മിക്സ് ചെയ്ത ഇതാണ് പോട്ട് മിക്സായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം അതിങ്ങനെ പാകി ഇത്തിരി മണ്ണ് അതിൻ്റെ മുകളിലിടും. ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളവും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തളിച്ച് കൊടുക്കും. നേരത്തെ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണൊന്ന് നനയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഒരു ഇത് ഒഴിച്ച് കൊടുക്കും. ഇത്രയും ചെയ്താൽ മതി, നമുക്ക് നല്ല രീതിയിൽ തന്നെ വിത്ത് കിളിച്ച് തരും. ഞാൻ കിളിച്ച് കഴിയുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിലിട്ടിരിക്കുന്ന സുമയുടെ വാട്സാപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് സുമ അയച്ചു തരുന്നതാണ്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കഴിവരും എല്ലാവരും വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. കോൾ ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുകയാണ്. കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.